കെ വി എസ് ഹരിദാസ്, കഴിഞ്ഞ രണ്ട് ടേമുകളിലായി 10 വർഷം കണ്ടത് മാതിരിയുള്ള പാർലമെന്റ് അല്ല ഇപ്പോഴത്തെ പാർലമെന്റ്. ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയിട്ടില്ല. 240 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്കുള്ളത്. സഖ്യകക്ഷി ഭരണം നടക്കുന്നു, പ്രതിപക്ഷം ശക്തമാണ്. പ്രതിപക്ഷ ബ്ലോക്കിന് 230-ലധികം സീറ്റുകൾ ഉണ്ട് എന്ന നിലയിൽ പാർലമെന്റിൽ കാര്യങ്ങൾ ടഫ് ആവുകയാണെന്നതിന്റെ സൂചനയാണോ വിന്റർ സെഷൻ നൽകുന്നത്? ആദ്യത്തെ 6 ദിവസം ബിസിനസ് ഒന്നും നടന്നില്ല. തുടർന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച്, ഭരണഘടന സംബന്ധിച്ച ചർച്ചയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന് വഴങ്ങേണ്ടി വന്നു. ആ നിലയിൽ പ്രതിപക്ഷം അജണ്ട തീരുമാനിക്കുന്നതിലേക്ക് ഇന്ത്യൻ പാർലമെന്റ് മാറിയ ഒരു വർഷത്തിനാണോ നമ്മൾ സമാപനം കുറിക്കാൻ പോകുന്നത്? അല്ല, ഇപ്പോൾ ഇതുവരെ നടന്ന ചർച്ചകളിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമല്ലേ? ഈ പ്രതിപക്ഷത്തിന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒന്നിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് രാവിലെയും പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം നടന്നു. പ്രതിപക്ഷത്തെ 3-ോ 4-ോ കക്ഷികൾ 4 വിഷയങ്ങളാണ് ഉന്നയിച്ചത്. ഒരു വിഷയത്തിൽ അവർക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ? അദാനിക്കെതിരായിട്ട് സമരം എന്ന് കോൺഗ്രസ്സുകാരെ വിളിച്ച് കൂവുന്നുണ്ട്. ശരത് പവാർ, മമതയും അതിനോടൊപ്പം ഉണ്ടോ? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുണ്ടോ? തെലങ്കാനയിലെ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാര് ഈ അദാനി വിഷയത്തിൽ ഈ രാഹുൽ ഗാന്ധിയൊക്കെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തിനോടൊപ്പം ഉണ്ടോ? അവരൊക്കെ അദാനിയുടെ കൂടെ നിൽക്കുന്നവരാണ്. പല സമയത്തും പരസ്യമായിട്ട് പവാർ പറഞ്ഞില്ലേ അദാനി ഇഷ്യൂ ഉയർത്തിക്കൂടാ എന്ന്? മമതാ ബാനർജി എന്തുകൊണ്ടാ ഈ ഇന്ത്യയും മുന്നണിയുടെ മീറ്റിങ്ങുകളിൽ കുറെ നാളുകളായിട്ട് പങ്കെടുക്കാത്തെ? ടി എം സിയുടെ എം പിമാർ പങ്കെടുക്കുന്നുണ്ടോ? ബി ജെ ഡിക്കാർ പങ്കെടുക്കുന്നുണ്ടോ? അവിടെ മുസ്ലിം ലീഗുകാരനും ആർ എസ് പിയുടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കൊല്ലത്തു നിന്നുള്ള എം പിയും അതുപോലെ തന്നെ ഡി എം കെക്കാരും കോൺഗ്രസ്സുകാരും മാത്രമാണ് ഇപ്പോൾ ഒന്നിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷ സഖ്യം എന്നത് കാണാനേയില്ല. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ മുന്നണിയുടെ സ്ഥിതി കുറച്ചുകൂടി വ്യക്തമായി. എത്ര സീറ്റുണ്ട് മഹാരാഷ്ട്രയിൽ ഇവരുടെ സഖ്യത്തിന്? ശിവസേനയ്ക്ക് കിട്ടിയ സീറ്റ് ഈ 3-4 പാർട്ടികൾക്ക് കൂടിയിട്ട് അവിടെ കിട്ടിയോ? അത്രമാത്രം ദയനീയമായ ചിത്രമാണ് ദേശീയ തലത്തിൽ ഈ പ്രതിപക്ഷ സഖ്യം കാഴ്ചവെക്കുന്നത്. എന്നിട്ട് പാർലമെന്റിൽ കൂക്കി വിളിച്ചാൽ സഭ സ്തംഭിക്കും. അതിനുള്ള അവകാശം അവർക്കുണ്ടാകുമായിരിക്കും. അവസാനം അതുമായിട്ട് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി ഇന്ന് വന്നു. ഇന്നിപ്പോൾ പുറത്തിറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നിട്ട് ചർച്ചയിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടു. അതെവിടെ സർക്കാർ പരാജയപ്പെടുകയല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു സമവായം ഉണ്ടായതാണ്. അത് ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമായതുകൊണ്ടാണ്, അല്ലാതെ ഇന്നും ബഹളം വെച്ച് പാർലമെന്റ് സ്തംഭിപ്പിക്കാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടല്ലോ. അല്ല അഭിലാഷേ, സർക്കാർ എന്നാ ചർച്ച ചെയ്യാത്ത? സ്പീക്കറുടെ മുമ്പിൽ, സ്പീക്കറുടെ അധ്യക്ഷതയിൽ, സമ്പത്ത് കൂടിയുണ്ട്, എത്രയോ കാലം പാർലമെന്റിൽ ഉണ്ടായിരുന്ന ആളാണ്. സ്പീക്കറുടെ അധ്യക്ഷതയിൽ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടി വിഷയങ്ങൾ തീരുമാനിക്കാറില്ലേ? അവിടെ ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ലേ? അതിനൊക്കെ ശേഷം രാവിലെ ഒരു ഉൾവിളി ഉണ്ടായി, കാലത്തെ വന്നിട്ട് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി രാജ്യസഭയിൽ അധ്യക്ഷൻ്റെ പീഠത്തിൽ പോലും കയറി ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എത്രയേറെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ വിജയമാണെന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആഘോഷിച്ചോട്ടെ, എനിക്ക് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ആർ ഓൺ എ സേഫ് വിക്കറ്റ്. ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുകളുണ്ട്. ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, ചിദംബരത്തിൻ്റെ വാക്കുകളാണ്. 2014-ലും 2019-ലും കണ്ട മോഡിയല്ല 2024-ൽ കാണുന്നത് എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ 2024-ലെ മോഡി അതിനേക്കാൾ ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞത് ചിദംബരമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പബ്ലിക് ഡൊമൈനിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെയും മുമ്പിൽ തലകുനിച്ചിട്ടല്ല. ഞങ്ങൾക്ക് ഐഡിയ ഉണ്ട്, ഞങ്ങൾക്ക് ചില പോളിസീസ് ഉണ്ട്, ഞങ്ങൾക്ക് ചില നിലപാടുകളുണ്ട്. അത് നടപ്പിലാക്കാൻ പാർലമെന്റിന് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ രാജ്യത്തിന് ഞങ്ങൾ മറികടന്നു പോകും. ശരി, ഓക്കെ.